Hi students, welcome back to our biology class. Today we are going to start with a new topic, that is the remaining part of the chapter 2, that is the commercial use of microorganism, commercial use of microorganism. Before that there is a short topic, that is making of curd and bread. മേക്കിംഗ് ഓഫ് കേർഡ് ആൻഡ് ബ്രെഡ് നമുക്കറിയാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയൊക്കെ വീട്ടിൽ അടുക്കളയിൽ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ച് മിൽക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു 3-5 ഡ്രോപ്പ് കേർഡ് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ടിരിക്കും, നല്ല കേർഡായിട്ട് സെറ്റായിട്ടിരിക്കും. അതെങ്ങനെയാണ് അത് നടക്കുന്നത്? യു ഹാവ് ലേൺഡ് ഇൻ ക്ലാസ് 7 ദാറ്റ് മിൽക്ക് ഈസ് ടേൺഡ് ഇൻ ടു കേർഡ് ബൈ ബാക്ടീരിയ. അതായത് മിൽക്കിനെ കേർഡാക്കുന്ന ഒരു ബാക്ടീരിയയുടെ പ്രസൻസിലാണ്. ബാക്ടീരിയ ലാക്ടോബാസിലസ് ബാക്ടീരിയ കൺവേർട്സ് മിൽക്ക് ടു കേർഡ്. മിൽക്കിനെ കേർഡാക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. ലാക്ടോബാസിലസ് ബാക്ടീരിയ കൺവേർട്സ് മിൽക്ക് ടു കേർഡ്. ഇറ്റ് മൾട്ടിപ്ലൈസ് ഇൻ ദ മിൽക്ക് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു കേർഡ്. ഓക്കെ, നമുക്കറിയാം ഇതുപോലെ തന്നെ ഈ പിക്കിൾസ് അതുപോലെ ചീസ് ഇതുപോലെയുള്ള ഫുഡ് ഐറ്റംസിൻ്റെ എല്ലാം മേക്കിങ്ങിൽ ബാക്ടീരിയയുടെ റോളുണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ട്. ബാക്ടീരിയ ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ദ മേക്കിംഗ് ഓഫ് ചീസ് പിക്കിൾസ് ആൻഡ് മെനി അതർ ഫുഡ് ഐറ്റംസ്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതുപോലെ ഈ ഇഡലി മാവൊക്കെ നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് അത് നല്ല പൊങ്ങി നല്ല സെറ്റായിട്ടിരിക്കും. അതെന്തുകൊണ്ടാണ്? അതിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ബാറ്ററൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നത്. സോ വി വിൽ സ്റ്റാർട്ട് ബൈ റീഡിങ് ദ ചാപ്റ്റർ. ഓക്കെ, there is an activity for you, activity 2.3. take 1/2 kg flour, atta or maida, add some sugar and mix with warm water. Okay, adayathu ningal oru bowl nathotte oru 1/2 kg maida allengil atta edukka, എന്നിട്ട് ആഡ് സം ഷുഗർ ആൻഡ് മിക്സ് വിത്ത് വാം വാട്ടർ. എന്നിട്ട് അതിനകത്ത് ഷുഗർ ആഡ് ചെയ്യുക, അതിനുശേഷം വാട്ടർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആഡ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഈസ്റ്റ് പൗഡർ, എന്നിട്ട് അതിലേക്ക് ഒരു സ്മോൾ എമൗണ്ട് ഈസ്റ്റ് പൗഡർ ഒഴിച്ച് കൊടുക്കണം. ആൻഡ് മേക്ക് സോഫ്റ്റ് ആൻഡ് ഡഫ്. ആൻഡ് നീഡ് ടു മേക്ക് എ സോഫ്റ്റ് ഡഫ്. വാട്ട് ഡു യു ഒബ്സർവ് ആഫ്റ്റർ 2 hours? അതായത് നിങ്ങൾ ഒരു 2 hours കഴിയുമ്പോഴത്തേന് ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താണ് കാണുന്നത്? വാട്ട് യു ഒബ്സർവ് ആഫ്റ്റർ 2 hours? ഡിഡ് യു ഫൈൻഡ് ഡഫ് ഈസ് റൈസിങ്? അതായത് നമ്മൾ ആ സെറ്റാകാനായിട്ട് വെച്ചിരുന്ന ആ ആട്ട നന്നായിട്ട് റൈസ് ചെയ്തിരിക്കുന്ന കാണാം അല്ലേ, റൈസ്ഡ് മൈദയാണ് കാണുന്നത്. ഓക്കെ, യു പ്ലീസ് ലുക്ക് അറ്റ് ദ ഫിഗർ 2.6. Can you see this? Raised maida. Yeast produce rapidly and produce carbon dioxide during reproduction. Adu endukondana? Yeast reproduce rapidly and produce carbon dioxide during respiration. Yeast inde respiration inde phalamayittu avade carbon dioxide ennu parayna gas, carbon dioxide gas avade undagunnundu. Bubbles of the gas fill in the dough and increase its volume. അങ്ങനെയാണ് ഈ നമ്മൾ ഈ കുഴച്ച് വെച്ച ആട്ട അതിൻ്റെ അളവ് കൂടിയത്. This is the basis of the use of yeast in baking industry for making bread, pastries and cakes. Okay, next is കൊമേഴ്സ്യൽ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ കൊമേഴ്സ്യൽ യൂസ് എന്താണെന്ന് നോക്കാം. മൈക്രോ ഓർഗാനിസംസ് ആർ യൂസ്ഡ് ഫോർ ദ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോളിൻ്റെ പ്രൊഡക്ഷനിൽ മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്യുന്നുണ്ട്. വൈൻ ആൻഡ്
Microorganisms are used for large scale production of alcohol, wine and acetic acid or vinegar. Acetic acid, wine, alcohol, ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷനിൽ മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് വൈൻ. ഈസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കൊമേഴ്സ്യലി നമ്മൾ ആൽക്കഹോളും വൈനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ദീസ് പർപ്പസ് ഈസ്റ്റ് ഈസ് ഗ്രോൺ ഓൺ നാച്ചുറൽ ഷുഗേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ഗ്രെയിൻസ് ലൈക്ക് ബാർലി, വീറ്റ്, റൈസ് ആൻഡ് ക്രഷ്ഡ് ഫ്രൂട്ട് ജ്യൂസസ് എക്സെട്ര. അതായത് ഈസ്റ്റ് നാച്ചുറൽ ഷുഗേഴ്സിലൊക്കെ ഗ്രോ ചെയ്യുന്നുണ്ട്. അതാണ് ബാർലി, വീറ്റ്, റൈസ്, ക്രഷ്ഡ് ഫ്രൂട്ട് ജ്യൂസസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആക്ടിവിറ്റി 2.4. ആക്ടിവിറ്റി 2.4, ടേക്ക് 500 ml ബീക്കർ, അതായത് ഒരു 500 ml ബീക്കർ എടുക്കുക ആൻഡ് ഫിൽഡ് അപ്പ് 3/4 വിത്ത് വാട്ടർ. എന്നിട്ട് ആ ബീക്കറിൻ്റെ 3/4 വാട്ടർ എടുക്കുക. ഡിസോൾവ് 2 to 3 ടീസ്പൂൺസ് ഓഫ് ഷുഗർ ഇൻ ഇറ്റ്, അതായത് എന്നിട്ട് അതിലേക്ക് 2-3 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക. ആഡ് 1/2 സ്പൂൺ ഓഫ് ഈസ്റ്റ് പൗഡർ ടു ദ ഷുഗർ സൊല്യൂഷൻ. എന്നിട്ട് ആ ഷുഗർ സൊല്യൂഷനിലേക്ക് നമ്മൾ ഈസ്റ്റ് പൗഡർ ആഡ് ചെയ്യണം. കീപ്പ് ഇറ്റ് കവേർഡ് ഇൻ എ വാം പ്ലേസ് ഫോർ 4 to 5 hours. എന്നിട്ട് നമ്മൾ ഇതൊരു നല്ലൊരു സ്ഥലത്ത്, അതായത് ഒരു 4-5 മണിക്കൂർ സമയത്തേക്ക് നന്നായിട്ട് കവർ ചെയ്ത് നമ്മളിത് സൂക്ഷിക്കണം. നൗ സ്മെൽ ദ സൊല്യൂഷൻ. എന്നിട്ട് നിങ്ങൾ ഈ സൊല്യൂഷൻ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കണം. ക്യാൻ യു ഗെറ്റ് എ സ്മെൽ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്മെല്ല് കിട്ടുന്നുണ്ടോ? ആ, ദിസ് ഈസ് ദ സ്മെൽ ഓഫ് ആൽക്കഹോൾ ആസ് ഷുഗർ. അതായത് ആ ഷുഗർ സൊല്യൂഷനിൽ നിന്ന് വരുന്ന സ്മെൽ എന്ന് പറയുന്നത് ആൽക്കഹോളിൻ്റെയാണ്. ആൻഡ് ഹാസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു, ദിസ് ഈസ് ദ സ്മെൽ ഓഫ് ആൽക്കഹോൾ, ആ ഷുഗർ ഹാസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു ആൽക്കഹോൾ ബൈ ഈസ്റ്റ്. അതായത് ഈസ്റ്റ് ഈ ഷുഗർ സൊല്യൂഷനെ ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു. ദിസ് പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻ ടു ആൽക്കഹോൾ ഈസ് നോൺ ആസ് ഫെർമെൻറ്റേഷൻ. ഓക്കെ, വട്ട് ഈസ് ഫെർമെൻറ്റേഷൻ? ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻ ടു ആൽക്കഹോൾ ഈസ് നോൺ ആസ് ഫെർമെൻറ്റേഷൻ. Fermentation was discovered by Louis Pasteur discovered fermentation in 1857. Louis Pasteur ana ee fermentation. What is fermentation? The process of conversion of sugar into alcohol. Sugar ne alcohol aayittu maatuna aa process ne parayana perana fermentation. Okay, next is medicinal use of മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസം മെഡിസിനൽ യൂസ്, എന്തൊക്കെ മെഡിസിൻസ് ഉണ്ടാക്കാനായിട്ടാണ് മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യുന്നത്. വെനെവർ യു ഫോൾ ഇൽ, ദ ഡോക്ടർ മേ ഗിവ് യു സം ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ്സ്, ക്യാപ്സ്യൂൾസ് ഓർ ഇഞ്ചക്ഷൻ സച്ചാസ് ഓഫ് പെൻസിലിൻ. അതായത് നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ്സോ ഇഞ്ചക്ഷനോ ഒക്കെ തരാറുണ്ട്. ദീസ് മെഡിസിൻസ്, അതായത് ദ സോഴ്സസ് ഓഫ് ദീസ് മെഡിസിൻസ് ഈസ് മൈക്രോ ഓർഗാനിസം. അതായത് ഈ മെഡിസിൻസിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസമാണ്. ദീസ് മെഡിസിൻസ് കിൽ ഓർ സ്റ്റോപ്പ് ദ ഗ്രോത്ത് ഓഫ് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം. സച്ച് മെഡിസിൻസ് ആർ കോൾഡ് ആൻറ്റിബയോട്ടിക്സ്. വട്ട് ആർ ആൻറ്റിബയോട്ടിക്സ്? ദ മെഡിസിൻസ് കിൽ ഓർ സ്റ്റോപ്പ് ദ ഗ്രോത്ത് ഓഫ് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം. സച്ച് മെഡിസിൻസ് ആർ കോൾഡ് ആൻറ്റിബയോട്ടിക്സ്. അതായത് നമുക്ക് ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കില്ല് ചെയ്യുക, അത്തരം മെഡിസിൻസിനാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ഡേയ്സ് എ നമ്പർ ഓഫ് ആൻറ്റിബയോട്ടിക്സ് ബീങ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ബാക്ടീരിയ ആൻഡ് ഫംഗൈ. ബാക്ടീരിയയിൽ നിന്നും ഫംഗൈയിൽ നിന്നും ഇപ്പോൾ ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കാറുണ്ട്. സ്ട്രെപ്റ്റോമൈസിൻ, ടെട്രാസൈക്ലിൻ ആൻഡ് എറിത്രോമൈസിൻ ആർ സം ഓഫ് ദ കോമൺലി നോൺ ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ, കോമൺലി നോൺ ആൻറ്റിബയോട്ടിക്സ് ആർ സ്ട്രെപ്റ്റോമൈസിൻ, ടെട്രാസൈക്ലിൻ ആൻഡ് എറിത്രോമൈസിൻ. ഓക്കെ, ആർ കോമൺലി നോൺ ആൻറ്റിബയോട്ടിക്സ് വിച്ച് ആർ മെയ്ഡ് ഫ്രം ഫംഗൈ ആൻഡ് ബാക്ടീരിയ. ഓക്കെ, നെക്സ്റ്റ് ഈസ് പെൻസിലിൻ. പെൻസിലിൻ in 1929 Alexander Fleming was discovered
പെൻസിലിൻ, അതായത് പെൻസിലിൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. വിച്ച് വാസ് ദ ഫസ്റ്റ് ഡിസ്കവേർഡ് ആന്റിബയോട്ടിക്സ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് പെൻസിലിൻ. ഫസ്റ്റ് കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ആണ് പെൻസിലിൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആന്റിബയോട്ടിക്സ് ആർ ഈവൻ മിക്സ്ഡ് വിത്ത് ദ ഫീഡ് ഓഫ് livestock and poultry to check the microbial infection in animals. അതായത് ആനിമൽസിൽ ഉണ്ടാകുന്ന മൈക്രോബിയൽ ഇൻഫെക്ഷൻസിനും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാമെന്നാണ് പറയുന്നത്. ദേ ആർ ഓൾസോ യൂസ്ഡ് ടു കൺട്രോൾ മെനി പ്ലാന്റ് ഡിസീസ്. അതായത് പ്ലാന്റ് ഡിസീസിനും ഒരുപാട് ഇതുപോലുള്ള ആൻറ്റിബയോട്ടിക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദാറ്റ് ആൻറ്റിബയോട്ടിക്സ് ഷുഡ് ബി ടേക്കൻ ഓൺലി ഓൺ ദ അഡ്വൈസ് ഓഫ് എ ക്വാളിഫൈഡ് ഡോക്ടർ. അതായത് ഒരു ക്വാളിഫൈഡ് ഡോക്ടറിൻ്റെ അഡ്വൈസോടുകൂടി മാത്രമേ നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സ് കഴിക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. ഓൾസോ യു മസ്റ്റ് കംപ്ലീറ്റ് ദ കോഴ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടർ. അതായത് ഡോക്ടർ തരുന്ന ആൻറ്റിബയോട്ടിക്സിൻ്റെ ആ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് യു ടേക്ക് antibiotics when not needed or in wrong dose, it may make the drug less effective when you might need in future. അതായത് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുകയോ റോങ് ഡോസിൽ കഴിക്കുകയോ ചെയ്താൽ ആ കഴിക്കുന്ന ഡ്രഗ് ലെസ് ഇഫക്റ്റീവ് ആവും. അതുകൂടാതെ നമുക്ക് ഫ്യൂച്ചറിൽ ഇത് ആവശ്യമായും വരും. ഓക്കെ, ഓൾസോ ആൻറ്റിബയോട്ടിക്സ് ടേക്കൻ അൺനെസസറിലി മേ കിൽ ദ ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇൻ ദ ബോഡി. നമ്മൾ അൺനെസസറി ആയിട്ട് ആൻറ്റിബയോട്ടിക് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്, അതിനെ ഇത് നശിപ്പിക്കുകയും ചെയ്യും. ആൻറ്റിബയോട്ടിക്സ് ഹവർ ആർ നോട്ട് ഇഫക്റ്റീവ് എഗെയിൻസ്റ്റ് കോൾഡ് ഫ്ലൂ ആസ് ദീസ് ആർ കോസ്ഡ് ബൈ വൈറസ്. വൈറസ് കോസ് ചെയ്യുന്ന ഫ്ലൂ അതുപോലെ കോൾഡ് ഇതിനൊന്നും ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. അതാണ് ഈ കൊറോണ സമയത്ത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വാക്സിൻ കണ്ടുപിടിക്കാനായിട്ട് ഉള്ള തിരക്കിലാണ്. ഓക്കെ, വാട്ട് ഈസ് വാക്സിൻ? വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ് വാക്സിൻ? വാക്സിൻ ഈസ് എ ഡയറ്റ് ഓഫ് ലിക്വിഡ് പ്രിപ്പറേഷൻ ഓഫ് ഡിസീസ് പ്രൊഡ്യൂസിംഗ് മൈക്രോ ഓർഗാനിസം or their products used to develop immunity in the body by injection or giving orally. അതായത് നമ്മുടെ ശരീരത്തിൽ വരുന്ന മൈക്രോ ഓർഗാനിസത്തിനെ തടയുന്നതിന് വേണ്ടി ഓറലായിട്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനായിട്ടോ കൊടുക്കുന്ന ആ ഒരു ഡയലോഗ് ലിക്വിഡ് പ്രിപ്പറേഷനാണ് നമ്മൾ വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വെൻ എ ഡിസീസ് ക്യാരി മൈക്രോബ് എൻഡേഴ്സ് അവർ ബോഡി ദ ബോഡി പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. അതായത് ഏതെങ്കിലും ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോബ്സ് നമ്മുടെ ശരീരത്തിൽ വന്നാൽ നമ്മുടെ ശരീരം ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് അതിനെതിരെ ഫൈറ്റ് ചെയ്യും. ദ ബോഡി ഓൾസോ റിമെമ്പർ ഹൗ ടു ഫൈറ്റ് മൈക്രോബ് എൻഡേഴ്സ് അഗെയിൻ. അതായത് നമ്മുടെ ശരീരത്ത് ആൻറ്റിബോഡീസിനറിയാം ഈ മൈക്രോബ്സ് ഇനി ശരീരത്തിൽ വന്നാൽ എങ്ങനെയാണ് അതിനെ തടയേണ്ടത് എന്നറിയാം. ഇഫ് ഡെഡ് ഓർ വീക്കെൻഡ് മൈക്രോബ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ ഹെൽത്തി ബോഡി ദ ബോഡി ഫൈറ്റ്സ് ആൻഡ് കിൽസ് ദം പ്രൊഡ്യൂസിങ് സ്യൂട്ടബിൾ ആൻറ്റിബോഡീസ്. അതായത് നമ്മുടെ ശരീരത്തിൽ വരുന്ന മൈക്രോബ്സിനെതിരെ നമ്മുടെ ശരീരം തന്നെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് അതിനെതിരെ ഫൈറ്റ് ചെയ്ത് ഈ മൈക്രോബ്സിനെ നശിപ്പിക്കും. ഓക്കെ, ദ ആൻറ്റിബയോട്ടിക്സ് റിമെയിൻ ഇൻ ദ ബോഡി വി വെയർ പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഡിസീസ് കോസിങ് മൈക്രോബ്സ്. This is how vaccine work. Several diseases including, can you see this? Several diseases including cholera, tuberculosis, smallpox and hepatitis can be prevented by vaccine. Okay. അതിനകത്ത് കോളറയും ട്യൂബർക്കുലോസിസും ബാക്ടീരിയൽ ഡിസീസസാണ്. അതുപോലെ തന്നെ സ്മോൾ പോക്സും ഹെപ്പറ്റൈറ്റിസും അത് വൈറൽ ഡിസീസാണ്. പിന്നെ എഡ്വേർഡ് ജെന്നർ ഡിസ്കവേർഡ് വാക്സിൻ ഫോർ സ്മോൾ പോക്സ് ഇൻ 1798 സ്മോൾ പോക്സിനെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നറാണ്. അതുപോലെ നിങ്ങൾ ടി വിയിലൊക്കെ അഡ്വർട്ടൈസ്മെൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പോളിയോ പൾസ് പോളിയോ പ്രോഗ്രാം അല്ലേ. നമ്മുടെ കുഞ്ഞുകുട്ടികൾക്ക് 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോളിയോ ഡ്രോപ്സ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പോളിയോ എന്നുള്ള അസുഖം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ദ വേൾഡ് വൈഡ് ക്യാമ്പയിൻ എഗനസ്റ്റ് സ്മോൾ പോക്സ് ഹാസ് ഫൈനലി ലീഡ് ടു ഇറ്റ്സ് ഇറാഡിക്കേഷൻ ഫ്രം മോസ്റ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഈ സ്മോൾ പോക്സ് ഇങ്ങനെയാണ് ഇല്ലാതാക്കിയത്. ഓക്കെ,
These days, vaccines are made on a large scale from microorganisms to protect human and other animals from several diseases. അതായത് വാക്സിൻസ് കണ്ടുപിടിച്ചതോടെ മനുഷ്യനുൾപ്പെടെയുള്ള മറ്റ് ജീവികളെ പല പല ഡിസീസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ഓൾ ടുഡേസ് ടോപ്പിക്. യു സ്റ്റഡി വെൽ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.